വാപ്പയുടെ മരണശേഷം വാപ്പയുടെ കൂട്ടുകാരോട് മകൻ ചെയ്യുന്ന സ്നേഹബന്ധം വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണെന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അബാഹാദാ ഖാന ബുദ്ധൽ ഉമർ, ഉമർ എന്നവരുടെ സുഹൃത്തായിരുന്നു ഈ അറാബിയുടെ വാപ്പ. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, വാഹനം കൊടുത്തു, തലപ്പാവും കൊടുത്തു, എല്ലാം കൊടുത്തു സ്നേഹം കൊണ്ട്. എന്റെ കൂലി ആർക്ക് കിട്ടി? ഉമർ എന്നവർ ചെയ്ത സദഖ പോലെ. ഇബ്നു ഉമർ എന്നവർക്ക് കൂലി കിട്ടി, വാപ്പ ഉമർ എന്നവർക്കും കൂലി കിട്ടി. മാതാപിതാക്കളുടെ മരണശേഷം മൻ അഹബ്ബ അയ്യസുല അബാഹു ഫീ ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവില്ല ജീവിതത്തിൽ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നൊന്നും അറിയില്ലായിരുന്നു, ഒരു വഴതും കേട്ടില്ല, ഞാനിട്ടത് ശ്രദ്ധിച്ചതുമില്ല, വാപ്പയെ നോക്കാനും പറ്റിയില്ല. വാപ്പ ഖബറിലാ, ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് മൻ അഹബ്ബ അന്യസുല അബാഹു ഫീ ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസുൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ സഹോദരന്മാര് വാപ്പയുടെ കൂട്ടുകാര് അവരോട് വാപ്പയുടെ മരണശേഷം ചെയ്യുന്ന ഉപകാരം വാപ്പയോട് ഖബറിൽ കിടക്കുന്ന ഉപ്പയോട് ചെയ്യുന്ന ഉപകാരം പോലെയാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്ദികേട് മാതാപിതാക്കളോട് ചെയ്തു പോകുന്നത് സ്വർഗവാതിലുകൾ കൊട്ടിയടക്കലാണ്. മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രഗൽഭനായ ഇമാം, മദ്ഹബിന്റെ ആധികാരികമായ നിയമങ്ങൾ പറയാൻ അധികാരമുള്ള പണ്ഡിതൻ, മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ബുദ്ധിമുട്ടാക്കിയ ഒരു മകൻ, മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോ ഇയാളോട് ദേഷ്യത്തിലാണ്, അങ്ങനത്തെ ഒരു മാതാവിനോട് പിതാവിനോട് അവരിവനോട് ദേഷ്യം പിടിച്ചത് നീക്കിക്കളയാൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യം വരാതിരിക്കാൻ എന്താണ് ഇമാമേ ഒരു വഴിയുള്ളത്? ഞങ്ങൾ എന്ത് ചെയ്താല അവരുടെ ദേഷ്യം ഇല്ലാതെയാവ? നേരത്തെ പറഞ്ഞതൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ല, ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും, പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് അവര് മരിച്ചുപോയത്, മരിക്കണ കാലത്ത് വെറുപ്പാൻ, എനിക്കവന്റെ മുഖം കാണണ്ട എന്ന് ഉമ്മ പറഞ്ഞു, അല്ലെ വാപ്പ പറഞ്ഞു. പിന്നെ ഉമ്മയും വാപ്പയും വെറുതെ അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കും ചെയ്യരുത്. ശറ അംഗീകരിക്കുന്ന ഒരു കാരണമല്ലാതെ അങ്ങനെ പറയാനും പാടില്ല മക്കളോട്. അള്ളാഹുവോ അവന്റെ റസൂലോ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വിഷയം ചെയ്തതിന്റെ പേരിൽ അങ്ങനെ പറയാം എന്നല്ലാതെ വെറുതെ മക്കളോട്, ഒരു മകനോട് സ്നേഹം മറ്റേ മകനോട് ദേഷ്യം, അങ്ങനെയൊന്നും വേർതിരിച്ച് ഒരു ഉമ്മയും വാപ്പയും ചെയ്യാൻ പാടില്ല. അങ്ങനെ വെറുതെ മക്കൾക്കെതിരെ ദുആ ചെയ്ത അള്ളാഹു ആ ദുആ സ്വീകരിക്കൂല. അങ്ങനെ ഒരു ഉമ്മയും വാപ്പയും വെറുതെ അന്യായമായൊരു മകനോടൊരു മോളോട് ദേഷ്യമാണ്, അങ്ങനെ അവർ എന്ത് കാബന്റെ കില്ല് പിടിച്ചതായിരുന്നാലും അള്ളാഹുവിന് ഉത്തരം കൊടുക്കൂല. മാതാപിതാക്കൾ കുറ്റക്കാരാവരുത് ദുആ ചെയ്യുമ്പോൾ, മക്കൾ കുറ്റക്കാരാവരുത് മാതാപിതാക്കളുടെ വിഷയത്തിൽ. ശ്രദ്ധിക്കുക, ഇമാം നബീ തങ്ങളോട് ചോദിക്കുകയാണ്, മാതാപിതാക്കൾ ദേഷ്യപ്പെട്ട് മരിച്ചുപോയി, അവർ മരിക്കുമ്പോ മകനോട് ദേഷ്യമാണ്, ആ ദേഷ്യം മാതാപിതാക്കളുടെ ആ ദേഷ്യം ഇല്ലായ്മ ചെയ്യാൻ എന്താണ് വഴി? നാളെ പരലോകത്ത് അതിന്റെ മുത്താലബ, അള്ളാഹു നാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം നബി അള്ളാഹുവിന് കൊടുത്ത മറുപടി യാത്ര മറുപടിയാണ്. അമ്മാ മുത്താലബത്തുഹുമാ ലഹു ഫിൽ ആഖിറ ഫലാ തരീഖ ഇലാ ഇബ്ത്വാലിഹാ, ദേഷ്യപ്പെട്ട് മാതാപിതാക്കൾ മരിച്ചുപോയി, ആ വിഷയം നാളെ അല്ലാഹു ആഖിറത്തിൽ ചോദിക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോ ലാ തുരീഖ ഇലാ ഇബ്ത്വാലിഹാ, അതില്ലായ്മ ചെയ്യാൻ ഇനി ഒരു വഴിയുമില്ല എന്ന് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പേടിക്കേണ്ട വിഷയമാണ്. والذي قال لوالديه اف لكما اتعدانني ان اخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك امن ان وعد الله حق فيقول ما هذا الا اساطير الاولين മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പറയുകയും, മാതാപിതാക്കൾ മക്കളോട് നന്നാവണം, നീ കള്ളുകുടിക്കല്ലേ, നീ മയക്കുമരുന്ന് നിന്റെ ഗ്രൂപ്പിൽ പോവല്ലേ, നീ മദ്യപാനിയായി മാറല്ലേ, നീ നിന്റെ പ്രേമം അവസാനിപ്പിക്കേ,
നീ വ്യഭിചാരത്തിന് പോവല്ലേ, ചീത്ത കൂട്ടുകാട് കൂടെ പോവല്ലേ എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ ഉഫില്ല കുമാ, നിങ്ങൾക്ക് ശാപം ഉമ്മ, നിങ്ങൾ മോശപ്പെട്ട ഉമ്മയാണ് എന്ന് പറയുന്ന മക്കള് ഇന്നുല്ലേ. ഖുർആൻ പറയും ഇന്നത്തെ കാലത്തോ നമ്മുടെ മക്കൾ പറയുന്ന പോലെ തോന്നിപ്പോവ, ഉഫില്ല കുമാ അതഇദാനിനി അൻഖറജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി. ഉമ്മയും ഉപ്പയും ഉസല്ല വിരിച്ച് സുജൂദിൽ കിടന്ന് ദുആയിരക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉമ്മയും ഉപ്പയും, പക്ഷേ മക്കൾ നിരീശ്വരവാദികള്, മക്കളെ പടച്ചോനില്ല എന്ന് പറയുന്നവരെ, മോനെ നിസ്കരിക്കൂ എന്ന് പറയുമ്പോ ആർക്കും അല്ലാഹ്ക്ക് മോനെ അല്ലാഹ് ഉണ്ടമ്മ പഠിച്ചവനുണ്ടോ എന്ന് ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ കണ്ണുകൊണ്ട് കാണാത്തതിന്റെ പേരിൽ നിഷേധിക്കുന്ന നിരീശ്വരവാദികള്, ഉമ്മയോട് വാപ്പയോട് മോശമായി പെരുമാറുന്ന ആ പെരുമാറ്റത്തിന്റെ ഒരു ഉദാഹരണം അല്ലാഹു പറയാണ് സൂറത്തുൽ അഹ്ഖാഫിൽ. ഉലായികല്ലദീന ഹഖ് അലൈഹിമുൽ ഖൗലു ഫീ ഉമം في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. മാതാപിതാക്കൾ സാരോപദേശം നൽകുമ്പോ, ഉമ്മ നിങ്ങൾ മോശക്കാരിയാണ്, ഉമ്മ നിങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ഉമ്മയെ പോലെയല്ലല്ലോ, എന്റെ കൂട്ടുകാരന്റെ ഉമ്മ അവന് iPhone X, iPhone 10, iPhone 11 എന്തെല്ലാം വാങ്ങിച്ചൊടുത്തു, നിങ്ങൾ എന്താ എനിക്ക് ഫോൺ തരാത്തത്, നിങ്ങൾ എന്താ എന്നെ ടൂറിന് പറഞ്ഞേക്കാത്തത്, നിങ്ങൾ മോശപ്പെട്ട വാപ്പയാണ്, നിങ്ങൾ എന്താ എന്നെ എസ്കേഷന് പറഞ്ഞേക്കാത്തത്, നിങ്ങൾ എന്താ എന്നെ ബാംഗ്ലൂര് കാണാൻ വിടാത്തത്, മൂന്നാറ് കാണാൻ വിടാത്തത്. ഏതെങ്കിലും മക്കളിൽ തിന്മകളിലേക്ക് പോകുമോ എന്ന ആശങ്കയുടെ പേരിൽ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി, ഉമ്മ നിങ്ങൾ മോശപ്പെട്ടവളാണെന്നും വാപ്പാ നിങ്ങൾ നല്ല ഒരു വാപ്പയല്ലെന്നും പറയുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ അല്ലാഹു നൽകുന്ന മറുപടിയാണിത്. പരാജയത്തിന്റെ വചനം അവരുടെ മേൽ സുരക്ഷിതമാണ്, അവർ പരാജിതരാണ്. ഇന്നഹും കാനൂ ഖാസിരീൻ. തലാഹ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യൻറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ലേ ഇല്ല. കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെങ്കിൽ നാളെ ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്തവര്, അൽആഖുലി വാലിദൈ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവൻ, വമുദിമിനുൽ ഖംറ്, കള്ളുകുടിയനായ ആള്, വൽമന്നാനു അത്വാഹു, ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു പറഞ്ഞ് ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്ന ആള്, ഉപകാരം ചെയ്തത് നിനക്ക് ഞാൻ അത് തന്നില്ലേ, നിനക്ക് ഞങ്ങൾ ഇത് സഹായിച്ചില്ലേ എന്ന് ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവനെ, മുഴുകള്ളുകൂടിയനായവനെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ, ഇവരോട് കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു വിഭാഗത്തിന് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത്, ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല എന്നാണ്. ആ മൂന്നിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ട്. അൽആഖുലി വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ ഒന്ന്, വദ്ദയൂസ്, സ്വന്തം കുടുംബത്തിൽ അല്ലാഹു പറഞ്ഞത് പ്രകാരം നടക്കാത്ത മക്കളുണ്ടായിരിക്കെ പെൺകുട്ടികളും ആൺമക്കളും അല്ലാഹുവിനെതിരെ ചെയ്യുമ്പോൾ എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ, അവരെയാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. വറജലത്തു മിനൻ നിസാ, പെണ്ണുങ്ങളിൽ ആണുങ്ങളെ പോലെ ജീൻസ് ഇട്ടിട്ട്, ആണുങ്ങളെ പോലെ വസ്ത്രം ധരിച്ചിട്ട്, ആണുങ്ങളെ പോലെ വേഷവിധാനം ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ, ഇവരെ സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് ഹബീബുന റസൂലുള്ളാ. വേറെ ഒരു മൂന്ന് വിഭാഗത്തെ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫം വലാ അദിലാ, ഈ ആളുകളുടെ യാതൊരു ക്രയ വിക്രയവും ഇബാദത്തോ ഒരു കാര്യമോ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ, വമന്നാൻ, ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു വിളിച്ചു പറയുന്നവൻ, വമുകദ്ദിബും ബിൽ ഖദരി, അല്ലാഹുവിന്റെ വിധികളെ നിഷേധിക്കുന്ന ആള്, ഖദർ ഖലാഇനെ നിഷേധിക്കുന്ന ആള്.
മുഅ്മിനെ അവരെ വേദനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഒരാൾ വന്ന് ഹബീബിനോട് ചോദിച്ചില്ലയോ, യാ റസൂലല്ലാ നബിയേ, ഷഹിത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു നബിയേ, വഅന്നക റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചു നബിയേ, വസല്ലൈതുൽ ഖംസ, അഞ്ചു നേരത്തെ നിസ്കാരം ഞാൻ മുറതറ്റാതെ നിർവഹിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ, വഅദൈതു സകാത മാലി, ഞാൻ എന്റെ സകാത്ത് കൊടുത്തു എന്നിരിക്കട്ടെ, വസുംതു റമദാൻ, റമദാൻ നോറ്റു എന്നിരിക്കട്ടെ. എന്താണ് നബിയേ എന്റെ അവസ്ഥ? ഈമാനും ഇസ്ലാമും ഒക്കെ ചെയ്തു, എനിക്ക് സ്വർഗം കിട്ടുമോ? ഇതാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു, മൻ മാത അലാ ഹാദാ, ഇങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ കാന മഅ നബീൻ വസ്സിദ്ദീഖീൻ വശുഹദാ യൗമൽ ഖിയാമ ഹാകദാ.